അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചിക്കൻ മന്തിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കുക നോക്കാം അതിനായി ഞാനിവിടെ ഒരു കിലോ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഞാനിവിടെ ബസ്മതി ഗോൾഡൻ റൈസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂർ സമയമെങ്കിലും നമുക്കിത് വെള്ളത്തിലിട്ട് കുതിർത്തണം ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇനി മന്തി ഉണ്ടാക്കാൻ ആവശ്യമായ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് രണ്ട് കിലോ ചിക്കനാണ് എടുത്തത് ഞാനിവിടെ കത്തി കൊണ്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണത് ഇനി ഇതിലേക്ക് ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ഒന്നര സ്പൂൺ വലിയ ജീരകം പൊടിച്ചത് മൂന്ന് ചിക്കൻ ക്യൂബ് പൊടിച്ചത് എന്നിവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമല്ല ഒരു ഭംഗിക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി കൈവെച്ച് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം നമ്മുടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഒരു മണിക്കൂർ സമയമായി മസാലയ്ക്ക് ഇതിനകത്ത് നന്നായി പിടിച്ചിട്ടുണ്ടാവും ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഞാനിവിടെ ഒരു പാനിനകത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇത് ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ പീസ് ഓരോന്നായി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇത് ഇവിടുന്ന് ഫ്രൈ ആവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം അരി വേവിക്കാനുള്ള വെള്ളം ഇവിടെ ചൂടായി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഏലക്കായ ഗ്രാമ്പൂ പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും പച്ചമല്ലി കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി വെള്ളം വാർത്തെടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി കയ്യിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അരിവിടെ വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് സമയമായി ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ ആ ഹാഫ് വേവിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഏകദേശം ഫ്രൈ ആയി തുടങ്ങി ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാ ഇനി നമുക്ക് ബാക്കി വരുന്ന ചിക്കൻ കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ത ചിക്കൻ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് അഞ്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി എന്നിവ ഒരുമിച്ചെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുത്തതാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ ചോറ് വേവായി തുടങ്ങി ഇനി ഇത് വെള്ളം വാർത്തെടുത്ത് നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് യെല്ലോ കളറിന് പകരം കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ കുറച്ച് ഫുഡ് കളർ റെഡ് കളർ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതത്ര നിർബന്ധമല്ല ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നുള്ളു ഇത് മന്തിയിലെ ടേസ്റ്റിനെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല ഇനി നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ചെറിയൊരു പാത്രത്തിനകത്ത് കനൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു വയ്ക്കണം ഞാനിവിടെ വിറകടുപ്പിലാണ് അരി വേവിച്ചത് അപ്പോൾ ആ കനലിനകത്ത് വെച്ച് തന്നെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തെടുക്കാം നമ്മളിവിടെ ദം ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് സമയമായി ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ മന്തി ഇവിടെ റെഡിയാണ് ഇനി ഈ കനൽ ഇതിനകത്തുനിന്ന് മാറ്റിയ ശേഷം നമുക്ക് ചോറ് നന്നായി മിക്സ് ചെയ്ത് ഒരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കൂടുതലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സാമലൈക്കും